हलो फ्रेंड्स एल्लावर्क्कुम टिंगिल्स वेल्डिन्टे पुतियोरु एपिसोडिलेक्क स्नेहत्तोडे स्वागतम। ഞാൻ റിൻസി. പ്രസവ സമയത്തെ യോനിഭാഗത്തെ കട്ട് ഒഴിവാക്കി വളരെ പെട്ടെന്ന് വേദനയില്ലാതെ ഡെലിവറി നടക്കുവാൻ വളരെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ മുഴുവനായി കേൾക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് വളരെയധികം പ്രയോജനം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഡെലിവറി ഡേറ്റിൻ്റെ 10 അല്ലെങ്കിൽ 15 ദിവസം മുൻപായി വേണം തുടർച്ചയായി നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഡെലിവറി എളുപ്പമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഒന്നാമതായി മസാലയും എരിവുമുള്ള ഭക്ഷണങ്ങൾ. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ പ്രസവം എളുപ്പമാകാൻ സാധിക്കും. കാരണം ഇത്തരം ഭക്ഷണങ്ങൾ ദഹിക്കുമ്പോൾ അത് യൂട്രസ് ഭിത്തികളിലെ സങ്കോചത്തിന് കാരണമാകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉത്തേജിപ്പിക്കുന്നു. കൂടാതെ കുരുമുളകിൽ കാപ്സൈൻ എന്ന സജീവ ഘടകവുമുണ്ട്. ഇത് മോഷൻ പാസ് ചെയ്യാൻ സഹായിക്കുകയും യൂട്രസിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ പ്രസവം പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി പൈനാപ്പിൾ. പൈനാപ്പിൾ യൂട്രസ് മൃദുവാക്കുവാനും അങ്ങനെ യൂട്രസിലെ മിനുസമർന്ന പേശികളുടെ സങ്കേചത്തെ ഉത്തേജിപ്പിക്കുവാനും സഹായിക്കുന്ന എൻസൈമായ ബ്രോമലിൻ ധാരാളമായി പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ചിലരിൽ ഇത് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ ഈ കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമതായി പപ്പായ. പഴുക്കാത്ത പപ്പായയുടെ കറയിൽ പാപ്പൈൻ എന്ന എൻസൈം അടങ്ങിയിരിക്കുന്നു. ഈ എൻസൈം കൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഓക്സിറ്റോസിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്നിവയായും പ്രവർത്തിക്കും. എന്നാൽ പഴുത്ത പപ്പായയുടെ കറയിൽ ഈ എൻസൈം ഉണ്ടായിരിക്കില്ല. അതിനാൽ നിങ്ങൾ പച്ച പപ്പായ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. നാലാമതായി ആവണക്കണ്ണ. ഇത് പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കുവാനും പ്രസവവേദന കുറയ്ക്കുവാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ആവണക്കണ്ണ ഡോക്ടർ ലേബർ ഡേറ്റ് പറയുന്നതിന് 10 ദിവസം മുമ്പായി മാത്രം ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഒരു ദിവസം 2 ഔൺസ് വീതം രാവിലെ കുടിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. കൂടെ ധാരാളം വെള്ളം കുടിക്കുവാനും ശ്രദ്ധിക്കുക. കാരണം ആവണക്കണ്ണ നിർജ്ജലീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള സ്മൂത്തീസ് ഉണ്ടാക്കി അതിൽ ആവണക്കണ്ണ ചേർത്ത് ഉപയോഗിക്കാം. കൂടാതെ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലും ആവണക്കണ്ണ ആഡ് ചെയ്താൽ ആവണക്കണ്ണയുടെ ചവർപ്പ് മാറി രുചിയായി കഴിക്കുവാൻ സാധിക്കും. എന്നാൽ ചിലരിൽ ഇത് ഓക്കാനം, വയറിളക്കം എന്നിവ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അഞ്ചാമതായി ഈന്തപ്പഴം, അതായത് ഡേറ്റ്സ്. ഈന്തപ്പഴം ഡെലിവറി പെട്ടെന്ന് നടക്കുവാനും പ്രസവവേദന കുറയ്ക്കുവാനും വളരെയധികം സഹായിക്കും. ദിവസം ഒരു 5 അല്ലെങ്കിൽ 8 എണ്ണം വീതം കഴിക്കുവാനും ഓർക്കുക. ഈന്തപ്പഴം വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കുക. ഒന്ന് കഴുകിയതിന് ശേഷം വേണം കഴിക്കുവാൻ. നിങ്ങൾ ഡെലിവറിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഈന്തപ്പഴം കയ്യിൽ കരുതാവുന്നതാണ്. എന്നാൽ ഷുഗർ ഉള്ളവർ ഈന്തപ്പഴം കഴിക്കരുത്. ഡെലിവറി ഡേറ്റിൻ്റെ 15 ദിവസം മുൻപായി നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്ത് തുടങ്ങുക. അതായത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിങ്ങളുടെ നിപ്പിൾ ഏരിയ ദിവസവും ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ഹോർമോൺസ് ഉൽപ്പാദിക്കാൻ സഹായിക്കും. അങ്ങനെ പെട്ടെന്ന് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുവാനും പെട്ടെന്ന് ഡെലിവറി നടക്കുവാനും നിങ്ങളെ സഹായിക്കും. കൂടാതെ ഡെലിവറിക്ക് ശേഷം പാൽ കൊടുക്കുമ്പോൾ നിപ്പിൾ വലിഞ്ഞു പൊട്ടാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം സഹായിക്കും. നിങ്ങൾ ഡെലിവറി ഡേറ്റ് ആകുമ്പോഴേക്കും സെക്സിൽ ഏർപ്പെടുന്നതും ഡെലിവറി പെട്ടെന്ന് നടക്കാൻ സാധിക്കും. പക്ഷേ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ ഈ സെക്സ് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. കൂടാതെ ഡേറ്റ് അടുക്കാറാകുമ്പോഴേക്കും നടക്കുന്നതും നല്ലതാണ്. ഇത് പ്രസവം എളുപ്പമാക്കുവാനും കുഞ്ഞിൻ്റെ മൂവ്മെൻസിനും വളരെയധികം സഹായിക്കും. കൂടാതെ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്കും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും ഡെലിവറി പെട്ടെന്നാക്കുവാൻ നിങ്ങളെ സഹായിക്കും. ഇനിയും നോർമൽ ഡെലിവറിക്കായി നിങ്ങളുടെ പെൽവിക് ഏരിയ മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ഉണ്ട്. അതിനായി നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി നിങ്ങളുടെ ബ്ലാഡർ എംപ്റ്റി ചെയ്യണം, അതായത് യൂറിൻ പാസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകൾ അനക്കുകയോ ശ്വാസം പിടിച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഈ ഫിറ്ററിൽ കാണുന്നത് പോലെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നടുഭാഗം സ്ട്രെയിറ്റ് ആക്കി കാലിൻ്റെ 2 പാദങ്ങളും ചേർത്ത് പിടിക്കണം. വയറിന് സപ്പോർട്ടിനായിട്ടാണ് കാലുകൾ ചേർത്ത് പിടിക്കുന്നത്. ശേഷം നിങ്ങൾ യൂറിൻ കൺട്രോൾ ചെയ്യാനായി നമ്മുടെ വജൈനൽ ഏരിയ മസിലുകൾ ടൈറ്റാക്കി പിടിക്കുന്നതുപോലെ ടൈറ്റാക്കി പിടിക്കുക. അതായത് യൂറിൻ പിടിച്ചു വയ്ക്കാൻ നമ്മൾ ശ്രമിക്കുന്ന അതേ കാര്യമാണ് ചെയ്യേണ്ടത്. 5 മുതൽ 8 സെക്കൻഡ് വരെയാണ് ഇങ്ങനെ പിടിച്ചു വയ്ക്കേണ്ടത്. അതിനുശേഷം റിലാക്സ് ചെയ്യുക. 1 തവണ തുടർച്ചയായി 10 തവണ ചെയ്യുവാനും ശ്രദ്ധിക്കുക. അതായത് ഓരോ തവണയും 5-8 സെക്കൻഡ് വരെ മസിലുകൾ ടൈറ്റാക്കുക, റിലാക്സ് ആക്കുക. ഇങ്ങനെ ഒരേ സമയം 10 തവണ ചെയ്യുക. ഇങ്ങനെ ദിവസവും 3 തവണ ചെയ്യാവുന്നതാണ്. ഈ എക്സസൈസ് നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ എക്സസൈസ് ദിവസവും മുടങ്ങാതെ ചെയ്യുവാനും ശ്രദ്ധിക്കുക. വേഗത്തിൽ ഡെലിവറി നടക്കുവാനും ഡെലിവറി സമയത്ത് യോനി ഭാഗത്ത് ഉണ്ടാക്കുന്ന കട്ട് ഇല്ലാതിരിക്കുവാനും അഥവാ കട്ടുണ്ടെങ്കിൽ തന്നെ ലെങ്ത് കുറയ്ക്കാനുമെല്ലാം വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസാണ് ഇത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെലിവറി ഡേറ്റിന് 10 അല്ലെങ്കിൽ 15 ദിവസത്തിന് മുമ്പായി മുടങ്ങാതെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. മറ്റുള്ളവരുടെ അറിവിനായി ഷെയർ ചെയ്യാനും ഓർക്കുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.